ഹലോ ഗൈസ്, ഈറ്റ് ആൻഡ് സ്മൈലിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നിലമ്പൂരാണ്. ഇപ്പോൾ നമ്മൾ നിലമ്പൂർ കനോനി പ്ലോട്ടിൻ്റെ ഭാഗത്തൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു ബിരിയാണി ഇവിടുത്തെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോണത്. ഒരു തട്ടുകടയുണ്ട് ഇവിടെ, മിനാർ തട്ടുകട. അപ്പോൾ അവിടെ നിന്നാണ് നമ്മളിന്ന് ബിരിയാണി ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് കനോലി പ്ലോട്ട് എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ടാണ് ഈ തട്ടുകട ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഞാൻ പറഞ്ഞ ഫാമിലി തട്ടുകട മിനാർ. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടാണ് പോയിട്ടുള്ളത്. വൈഫ്, ഉപ്പ, ഉമ്മ അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ ബിരിയാണി കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ എത്തി. ഞങ്ങൾ ചെന്ന് അന്ന് അവിടെ ബീഫ് ബിരിയാണി മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ബീഫ് ബിരിയാണി ഓർഡർ ചെയ്തു. അതുപോലെ തന്നെ മന്തി റൈസും അൽഫാമും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ മന്തി റൈസ്, അൽഫാം, തവ, ചിക്കൻ അതൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അൽഫാമും എത്തിയിട്ടുണ്ട്, മന്തി റൈസും എത്തിയിട്ടുണ്ട്. ഇവിടെ എടുത്തു പറയേണ്ടത് ഇവരുടെ ക്വാണ്ടിറ്റിയാണ്. ഒരുപാട് ക്വാണ്ടിറ്റിയിലാണ് അവർ ഫുഡ് തരുന്നത്. അതുപോലെ തന്നെ ടേസ്റ്റും ഉണ്ട് കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്ത ബിരിയാണിയുടെ ക്വാണ്ടിറ്റിയും അപരന്നെയാണ്, കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആ ബിരിയാണി നമ്മൾ പ്ലേറ്റിലേക്ക് ചെറുതായി തട്ടിയപ്പോൾ തന്നെ കുറേ വീണിട്ടും ഇനിയും ഒരുപാട് ബിരിയാണി ബാക്കിയാണ്. അത്രത്തോളം ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ ബീഫും അവർ ആ ബിരിയാണിയിൽ തരുന്നുണ്ട് നമുക്ക്. ബീഫ് കുട്ടനൊന്നുമല്ല, പക്ഷേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബീഫായിരുന്നു. നമ്മളതിൽനിന്നൊരു പീസൊക്കെ എടുത്തിട്ട് ആ റൈസും അതിൻ്റെ മസാലയും കൂട്ടിയിട്ടൊന്ന് കഴിച്ചു നോക്കി. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ അത്. ബീഫ് ബിരിയാണി അടിപൊളിയാണ്, മിന്നാർ തട്ട് കടയത്തത്. അതെന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ അതിൻ്റെ കൂടെ അവർ പപ്പടം, സാലാഡ്, പിന്നെ ഒരു പൊതിന ചട്ടടി ഒക്കെ തന്നിട്ടുണ്ട്. അവിടെ നമ്മുടെ അൽഫാമും മന്തി റൈസും ഉണ്ട്, നാടൻ അൽഫാമാണ്. നമ്മുടെ ബീഫിൻ്റെ പീസ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. തൊടുമ്പോൾ തന്നെ ഇങ്ങനെ പൊടിഞ്ഞു പോരുന്ന ബീഫാണ്. ഞാൻ പറഞ്ഞു കുട്ടനല്ല, പക്ഷേ എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബീഫാണ്. അപ്പോൾ നിലമ്പൂരിലേക്ക് പോകുമ്പോഴാണ് ഈ തട്ടുകട ഉള്ളത്. അവിടെ പൊറോട്ട കാര്യങ്ങളെല്ലാം സെറ്റാണ്. അവിടെ ഫാമിലിക്ക് വന്നിരുന്ന് കഴിക്കാൻ പറ്റിയ ഒരു തട്ടുകടയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക.